സുനിൽ, രാജ്യത്ത് തൊഴിൽ മേഖലയിലും പലതരത്തിലുള്ള അസ്വസ്ഥതകൾ പുകയുന്നുണ്ട്. തൊഴിലാളി സംഘടനകൾ എന്തായാലും ഇന്ന് യോഗം ചേരുന്നുണ്ട്. പണിമുടക്കിനുള്ള സാധ്യത എത്രമാത്രമാണ്? ഒപ്പം BMSന്റെ നിലപാട്. അബ്ജോദ്, കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ വലിയ പ്രക്ഷോഭത്തിന് രാജ്യത്തെ തൊഴിലാളി സംഘടനകൾ സംയുക്തമായി ഒരിക്കൽ കൂടി നീങ്ങുകയാണ്. കഴിഞ്ഞ വർഷം നവംബർ 26 രാജ്യത്തെ തൊഴിലാളി സംഘടനകൾ സംയുക്തമായി ദേശീയവ്യാപകമായി വലിയ പണിമുടക്കം നടത്തിയിരുന്നു. അന്ന് 30 കോടി തൊഴിലാളികൾ ആ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി എന്നാണ് തൊഴിലാളി സംഘടനകൾ അവകാശപ്പെടുന്നത്. അതിനുശേഷം ഇപ്പോൾ നടത്താൻ പോകുന്ന ഒരു വലിയ സമരമാണ് അടുത്ത വർഷം ബജറ്റ് സമ്മേളനത്തോട് ചേർന്ന് ബജറ്റ് സമ്മേളന കാലയളവിൽ, പാർലമെൻറ്റ് ബജറ്റ് സമ്മേളന കാലയളവിൽ 2 ദിവസമായി രാജ്യത്തെ സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് തൊഴിലാളി സംഘടനകൾ നീങ്ങുന്നത്. പ്രത്യേകിച്ച് തൊഴിൽ കോഡ് നിയമത്തിനെതിരെ, സ്വകാര്യവൽക്കരണത്തിനെതിരെ, കാർഷിക നിയമങ്ങൾ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടൊക്കെയാണ് ഈ സമരം നടക്കാൻ പോകുന്നത്. 2 ദിവസം രാജ്യത്തെ നിശ്ചലമാക്കും എന്നാണ് തൊഴിലാളി സംഘടനകൾ വ്യക്തമാക്കുന്നത്. ഇന്ന് അതിൻ്റെ ഭാഗമായി ഒരു കൺവെൻഷൻ ദില്ലിയിൽ ചേരുന്നുണ്ട്. ഇന്നത്തെ കൺവെൻഷൻ്റെ ഒരു പ്രത്യേകത എന്നത് തൊഴിലാളി സംഘടനകൾക്ക് പുറമേ കർഷക സംഘടനകൾ കൂടി ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നു എന്നതാണ്. അങ്ങനെ കർഷക സംഘടനാ നേതാക്കളും തൊഴിലാളി സംഘടനാ നേതാക്കളും സംയുക്തമായി ഒരു പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും അടുത്ത ബജറ്റ് സമ്മേളനത്തിലാണ് ഈ വലിയ പ്രക്ഷോഭം നടത്താൻ പോകുന്നത്. അതിന് മുന്നോടിയായി അതിൻ്റെ ഒരുക്കങ്ങൾ തീരുമാനിക്കാനും അതിൻ്റെ അതുവരെ എത്തുന്ന ദിവസം വരെ നടത്തുന്ന കൺവെൻഷനുകൾ തീരുമാനിക്കാനും ഒക്കെയാണ് ഇന്നത്തെ ഒരു കൺവെൻഷൻ ദില്ലിയിൽ ചേർന്നത്. ഏതായാലും വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് രാജ്യത്തെ തൊഴിലാളി സംഘടനകളും കർഷക സംഘടനകളും രാജ്യവ്യാപകമായി തന്നെ നീങ്ങുകയാണ്.